ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ വിചാരിച്ചത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് മാറാൻ പറ്റുന്നില്ലല്ലോ ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് എന്തോ ഒരു ആത്മവിശ്വാസം അറിയാതെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് പറ്റും എനിക്ക് സാധിക്കും എനിക്ക് കഴിയും എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് ചെറിയ ആശങ്കകളുണ്ട് നമുക്ക് കാരണം നാളെ നോമ്പല്ലാത്ത ഒരു പ്രഭാതത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ നാളുകളിൽ പിടിച്ചു വെച്ചതെല്ലാം പിടിവിട്ടു പോകുമോ എന്നൊരു പേടി നമുക്കുണ്ടെങ്കിലും പിടിച്ചു നിർത്താമെന്ന എന്ന ആത്മവിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ പാകപ്പെട്ട ഒരു മനസ്സ് ഏതൊരു മാറ്റത്തിനും നമ്മൾ ആവശ്യപ്പെടുന്നൊരു ഏതൊരു മാറ്റത്തിനും അത് ഒരുങ്ങി പാകപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വെള്ളിയാഴ്ചയാണിന്ന് വെള്ളിയാഴ്ചകൾ നമുക്ക് നിശ്ചയിച്ചു തന്നത് തന്നെ ഉത്ബോധനങ്ങൾക്ക് വേണ്ടിയാണ് പസ് ഔല ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വേണ്ട ഓർമ്മപ്പെടുത്തലുകളും ഉത്ബോധനങ്ങൾക്കും വേണ്ടിയാണ് വെള്ളിയാഴ്ച അപ്പോൾ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നോമ്പിൻ്റെ അവസാനത്തെ ദിനം ഏറ്റവും മനസ്സ് പാകപ്പെട്ടു നിൽക്കുന്ന ഇന്ന് നമ്മുടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മൂന്ന് കെട്ടുകെട്ടിക്കിടക്കുന്ന മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ചില തീരുമാനങ്ങൾ ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു ദിനമാണത് വെറും തീരുമാനങ്ങൾ മാത്രമല്ല അത് ഉറപ്പായും ജീവിതത്തിൽ അനുവർത്തിക്കുമെന്ന ഉറച്ച തീരുമാനങ്ങളുടെ ദിവസമാണിന്ന് യഥാർത്ഥത്തിൽ എന്താണ് സഹോദരങ്ങളെ പ്രശ്നം ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്താണ് ആ പ്രശ്നം നാം വൈകിപ്പിക്കുകയാണ് കാത്തിരിക്കുകയാണ് ആവാമല്ലോ ആവാമല്ലോ എന്ന് വിചാരിക്കുകയാണ് അതാണ് നമ്മുടെ അപകടം നമ്മുടെ മരണം മുന്നിൽ വരുന്ന ഒരു ഭയം നമ്മുടെ മുന്നിൽ വന്നാൽ ഒരു സർപ്പം പടം വിരുത്തി നമ്മുടെ മുന്നിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ നാം അവിടെ കാത്തു നിൽക്കുമോ കുറച്ച് സമയം കൂടെ എന്താ ചെയ്യുന്നു നോക്കാം എന്ന് കാത്തിരിക്കുമോ ഒരു പേപ്പട്ടി കാലെടുത്ത് തലയിലേക്ക് ചാടുമ്പോൾ നമ്മൾ ആരെങ്കിലും നോക്കിയിരിക്കുമോ ഇനി കുറച്ച് സമയം എന്താ സംഭവിക്കുന്നു നോക്കട്ടെ ആവാമല്ലോ എന്ന് ഒരു പേടി മനസ്സിൽ കുടുങ്ങിയാൽ പിന്നെ ഒരു നിമിഷം പോലും കാത്തിരിക്കില്ല പിന്നെ ജീവനും കൊണ്ടുള്ള ഓട്ടമാണ് അതാണല്ലോ ഖുർആാൻ പറഞ്ഞത് ഫിറു അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക എന്ന് ഫിറാർ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുന്ന ഒന്നും നോക്കാതെ തനിക്ക് അഭയം തേടി തിരിഞ്ഞോടുന്ന ഓട്ടത്തെയാണ് ഫിറാർ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക അള്ളാഹുവിൽ നിങ്ങൾക്ക് അതിവേഗത്തിൽ നിങ്ങൾ ഓടിയെടുക്കുക അള്ളാഹുവിലേക്ക് എന്താണ് സുഹൃത്തുക്കളെ ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ അനവധി നിരവധി തഫ്സീലുകളിൽ വായിക്കുമ്പോഴെല്ലാം ഇന്നത്തെ ഒരു ദിനത്തേക്കാണ് അത് യോജിക്കുന്നത് നമ്മൾ ഇനി കാത്തിരുന്നു കൂടാ ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ നാം തിരിച്ചു ചെല്ലേണ്ട ഓടി ചെല്ലേണ്ട മടങ്ങി ചെല്ലേണ്ട ചില തീരുമാനങ്ങളാണ് നാം എന്തിലേക്കാണ് നമ്മൾ ഓടുന്നത് അൽ അള്ളാഹ് ഇഷ്ടമില്ലാത്ത എല്ലാറ്റിൽ നിന്നും നമ്മൾ ഓടുക എവിടേക്ക് ഇലാ ലാഹിറം ബൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ കാര്യങ്ങളിലേക്ക് അള്ളാ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നിലും ഞാനില്ലെന്ന് തീരുമാനിക്കേണ്ട ഒരു ദിനമാണ് യഥാർത്ഥ സുഹൃത്തുക്കളെ എന്ന് അവിടെ നമ്മൾ ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല ഈ ആയത്തിൽ വലിയൊരാശയമുണ്ട് എന്താണെന്നറിയോ അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആർക്കെങ്കിലും ഉള്ളുകൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിൽക്കരുത് കാരണം ഇന്ന് കാണുന്നതല്ല സുഹൃത്തുക്കളെ നാളെ സംഭവിക്കാനുള്ളത് അത് വളരെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നുള്ളത് കൊണ്ടാണ് ഫിറാർ എന്നുള്ള വാക്കുപയോഗിച്ചത് അല്ല വിരോധിച്ചതൊന്നും നമ്മളെ നമ്മൾ വിചാരിക്കുന്ന പ്രത്യാഘാതങ്ങളും അപകടങ്ങളുമല്ല അത് നമുക്ക് വരുത്തുക ഇഹലോകത്തും പരലോകത്തും എല്ലാം തീർത്താൽ തീരാത്ത നഷ്ടങ്ങളിൽ ഒരു പക്ഷേ അത് എത്തിച്ചേരും അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് മടങ്ങിക്കോ എന്ന് പറയണം നമുക്കറിയാം മടങ്ങണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന പലരും മടങ്ങാൻ അവസരം കിട്ടാതെ കണ്ണു ചിമ്മിയിട്ടുണ്ട് ഒരു പക്ഷേ അള്ളാഹു നമുക്ക് ആയുസ്സിൽ മടങ്ങിക്കോ എന്ന് പറയാൻ വീണ്ടും ഒരു റമലാൻ അതിന്റെ സമാപനത്തിൽ ഒരു വെള്ളിയാഴ്ച സമ്പൂർണമായ മുപ്പത് ദിവസത്തെ നോമ്പുകൾ തന്ന് തീരുമാനിച്ചോ തീരുമാനിച്ചോ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുലേക്ക് നമുക്ക് ഓടിച്ചെല്ലാനുള്ള രക്ഷാസങ്കേതം അള്ളാഹുവല്ലാതൊരു അഭയസ്ഥാനമില്ല അള്ളാഹുവല്ലാതെ ഒരു രക്ഷാ രക്ഷാസങ്കേതമില്ല അതുകൊണ്ട് കാത്തിരുന്നു കൂടെ സുഹൃത്തുക്കൾ ഇന്നെന്തോ ഒരു തെറ്റുണ്ട് അപ്പൊ നമ്മൾ എന്താ പറയണത് അത് സ്വാഭാവിക വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് കാലമായിട്ട് എനിക്കുള്ളത് തന്നെയാണ് അതെന്തൊരു ബുദ്ധിമുട്ടൊന്നും സുഹൃത്തുക്കൾ വെറുതെ പറയാണ് ആ വളരെ അതീവ രഹസ്യമായി വെച്ച ആ കാര്യമുണ്ടല്ലോ മനസ്സ് മാത്രം അറിയുന്ന ആ കാര്യം അതെന്താണ് സംഭവിക്കുന്നത് അത് പുറത്തറിയും നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകും ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ നേടിയെടുത്ത മാന്യത ഒരു പക്ഷേ അതോടുകൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അപകടങ്ങളിലേക്ക് നമ്മൾ പോകും ഇനി സാമ്പത്തിക രംഗമാണോ നമുക്ക് വീട്ടാനാവാത്ത ഒരു സാമ്പത്തിക പരാജയത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ എന്ത് വരും അപ്പഴൊന്നും നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതുകൊണ്ട് കാത്തിരിക്കുന്നത് അപകടത്തെയാണ് നമ്മൾ കാത്തിരിക്കുന്ന അപകടത്തെയാണ് അതുകൊണ്ട് തിരിച്ചു വരാനുള്ള പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള ആഹ്വാനമാണ് ഫഫിറു ഇലല്ലാ നിങ്ങൾ അഹുവിലേക്ക് ഓടിച്ചല്ലോ ഞാൻ അവൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് വന്ന ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പുകാരനാണ് അപകടങ്ങൾ എത്തും മുമ്പ് അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തരാൻ വന്ന ഒരാളാണ് എന്തിൽ നിന്ന് എന്തിലേക്കാണ് ഓടേണ്ടത് മിനൽ ജഹിലി ഇലൽ അലിമു ഒന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞു അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് ഓടണം എന്നാണ് സുഹൃത്തുക്കളെ പഠിക്കല്ലാതെ ഒരു മാർഗമല്ല നമ്മുടെ മുന്നിൽ നേരാവാനും മാറാനും അറിവ് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്തെങ്കിലും വലിയ അബദ്ധം ദുനിയവിൽ പറ്റിപ്പോയിട്ടുണ്ടോ നമുക്കാർക്കെങ്കിലും വലിയ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഒരറിവില്ലായ്മ ഒന്ന് ആലോചിക്കാനിട്ടാണ് ഒന്ന് അത് പറ്റിയത് ഒന്ന് അന്വേഷിക്കാനിട്ടാണത് അതുകൊണ്ട് ആലോചനകളും അന്വേഷണങ്ങളും അറിവുകളുമില്ലാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ അപകടം ഉണ്ടാക്കും അത് ദുനിയവിൽ അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ദീനിലും ഉണ്ടാക്കും അപകടം ആണ് ഇടത്തെ കയ്യിൽ പുസ്തകം കിട്ടുമ്പോൾ ഗ്രന്ഥം കിട്ടുമ്പോളേ അവിടെ വെച്ച് പറയുകയാണ് പടച്ചോനെ എനിക്കിപ്പോൾ ഒരു പ്രമാണവും ഇല്ലല്ലോ ഇതൊന്നും തരാതിരുന്നെങ്കിൽ കിട്ടാതിരുന്നെങ്കിൽ എന്നൊക്കെ സങ്കടപ്പെട്ട് മനുഷ്യൻ നിൽക്കുന്ന രംഗത്തെക്കുറിച്ചാണ് അപ്പോൾ ഖേദിച്ച് പോകുന്ന ഒരു നാളെത്തും മുമ്പ് ചിലതൊക്കെ നമ്മൾ പഠിക്കുകയും അറിയുകയും വേണം അല്ലാ വള്ളാരുടെ റസൂല് നമ്മൾ ചോദിക്കാൻ പറഞ്ഞു എന്തൊക്കെ ചോദിക്കാൻ പറഞ്ഞ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു വരുമാനം അല്ലേ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അരിവാങ്ങി കൊടുക്കാനുള്ള ഒരു വരുമാനം അപ്പം നമ്മൾ ആരെ കണ്ടാലും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ പണി എന്താ ജോലി അല്ലെ ജോലി ഒന്നുമില്ല എന്ന് പറയുന്നവൻ്റെ അപകർഷത എത്രയാണ് അപ്പോൾ അപ്പൊരു ജോലി അള്ളാഹുബ റസൂല് പറയാണ് അള്ളാഹു ഞാൻ എന്ത് ചെയ്യുന്നു ഉപകാരമുള്ള അറിവിനെ ചോദിക്കുന്നു ഒന്നാമത് ചോദിക്കണത് റിസ്കിനല്ല ഒന്നാമത് ചോദിക്കുന്നത് ഉപകാരമുള്ള അറിവിന് എവിടെയും നമുക്ക് ആവശ്യം ഉപകാരമുള്ള അറിവാണ് സുഹൃത്തുക്കളെ മഹാനായ ഹസനുൽ ബസരി റഹ്മാ പറഞ്ഞു നിങ്ങൾ പറയും ഞാൻ ഒരു ഹത്തം തീർത്തു അല്ലെ രണ്ട് ഹത്തം തീർത്തു എന്നൊക്കെ പറയും നമ്മൾ ഓ ശരി തന്നെയാണ് പക്ഷേ ഖുർആാനിൽ നിന്ന് ഒരാശയം പോലും നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാശയം പോലും നീ ഒരു ഹത്തം തീർത്തപ്പോഴും ഒരാശയം പോലും നിൻ്റെ ജീവിതത്തിൽ പുതുതായി നീ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് ഖുർആാനിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല നിനക്ക് നിന്നൊന്നും കിട്ടിയിട്ടില്ല എത്ര അർത്ഥവത്താണ് ആ വാക്ക് ഞാൻ ഖുർആൻ മുഴുവൻ വായിച്ചു എന്ന ഒരാൾ പറയണത് ഞാൻ ഹത്തം തീർത്തു അതെ അതിനൊക്കെ പുണ്യുണ്ട് സുഹൃത്തുക്കളെ ഓരോ അക്ഷരത്തിനും കൂരുണ്ട് പക്ഷേ ഖുർആൻ മുഴുവൻ വായിച്ചതൊരു ഗ്രന്ഥമല്ലേ അള്ളാഹുവിൻ്റെ അറിവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹൽ ഗ്രന്ഥമല്ലേ എന്നിട്ട് ആ പേജുകൾ മുഴുവൻ ഓതി തീർന്നപ്പോൾ നിനക്ക് എന്തു കിട്ടി ഒരാശയവും കിട്ടിയില്ലേ ഒന്നും ജീവിതത്തിൽ ചേർത്തില്ലേ പിന്നെ എന്താണ് ഖുർആൻ നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഉപകാരമുള്ള അറിവാണ് പ്രധാനം രണ്ടാമതെന്ത് ചോദിച്ചു തൊയ്യിബൻ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം അമല മുതക്കബ്ബല സ്വീകരിക്കപ്പെടുന്ന അമൽ ഇതൊക്കെ ചോദിക്കുന്ന മുമ്പ് ചോദിച്ചത് അറിവാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ എവിടെ നിന്നെങ്കിലും ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു എവിടെ നിന്നെങ്കിലും പഠിക്കുന്നുണ്ടോ നമ്മുടെ ദീൻ എവിടെ നിന്നെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു വ്യാജ ഡോക്ടറെ പിടിച്ച വാർത്ത ഇന്ന് പത്രത്തിലുണ്ട് വർഷങ്ങളോളമായ ഒരു സ്ഥലത്ത് അയാൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ഒരു പ്രീ ഡിഗ്രിക്കാരനാണ് അയാൾ ആൾക്കാരെന്ന് പൈസ അങ്ങ് മരുന്ന് ആ മരുന്ന് പിടിച്ചോലേയും ചികിത്സയ്ക്ക് വന്ന ഒരു മനസ്സുകളെന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ അതെ അയാൾക്ക് അറിവില്ലല്ലോ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ രോഗികൾ എത്ര പേടിക്കണുണ്ടാവുന്ന ആലോചിച്ച് നിങ്ങൾ എന്ന പോലെ അതിനൊരറിവശ്യമാണെന്ന് നിർബന്ധമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നാളെ സ്വർഗത്തിൽ പോകാനുള്ള എന്ത് അറിവാണ് എന്ത് സർട്ടിഫിക്കറ്റാണ് അറിവിൻ്റെ എന്ത് കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന ആത്മപരിശോധന അപ്പോൾ നാം അള്ളാഹുവിലെ അടുക്കും അറിവിലൂടെ അജ്ഞതയിൽ നിന്നും അറിവിലൂടെ നമ്മൾ അള്ളാഹുവിലെ അടുക്കും ഒന്നതാണ് വേണ്ടത് രണ്ടാമത്തത് എന്താണ് സുഹൃത്തുക്കളെ മിൻ അംഫുസിക്കും ഇല റബ്ബിക്കും നമ്മളെന്നെ മതി ഞാൻ എല്ലാവരും നമുക്കൊരു തൊഴിലുണ്ടെങ്കിൽ വരുമാനം ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ നമ്മെ കൊണ്ടന്നെ കഴിയുന്നതാണ് സുഹൃത്തുക്കൾ പറ്റും കണ്ണും തുറിച്ച് നിസ്സഹായരായി കിടക്കുന്ന ആയിരങ്ങളെ കണ്ടവരല്ലേ ഞാനും നിങ്ങളും പണത്തിന്റെ മുന്നിൽ നിസ്സഹായരായവരെ ആരോഗ്യത്തിന് മുന്നിൽ നിസ്സഹായരായവരെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നിസ്സഹായതയോടെ കണ്ണുമിഴിച്ചു കിടന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പടച്ചോന മാറ്റി നിർത്തി മുന്നോട്ട് പോയാൽ നമുക്കെവിടെയും എവിടെയും എത്താനാവില്ല അതുകൊണ്ട് എനിക്കെൻ്റെ റബ്ബ് വേണം ഞാൻ മാത്രം പോരെ എനിക്ക് എനിക്കെൻ്റെ റബ്ബ് വേണം അവനില്ലാതെ ഒന്നും പറ്റില്ല അപ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മയമില്ല അപ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമ്മില്ല പറയുന്നത് അതൊക്കെ നമ്മളതല്ല അള്ളാഹുവിൻ്റെ തൗഫീഖാണ് സുഹൃത്തുക്കളെ വയറിൻ്റെ ഉള്ളിൽ ട്യൂബിട്ടാൽ ചില ആൾക്കാർ കഴിക്കണം ചിലക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെയാണ് അവർ മരിച്ചത് ഒക്കെ കഴിക്കുമ്പോഴൊക്കെ നമ്മളെ കഴിവാണ് വിചാരിക്കല്ല നമ്മുടെ കഴിവിലൊന്നുമില്ല അതുകൊണ്ടാണ് തോട്ടത്തിൽ കിടന്നപ്പോഴൊക്കെ എൻ്റെ കഴിവാന്ന് വിചാരിച്ചവനോട് അവസാനം തിരുത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്തായിരുന്നു മനോഹരമായ ഏറ്റവും പിന്നെ കാഴ്ച നിൽക്കുന്ന തോട്ടം കണ്ടപ്പോൾ മുതലാളി തോട്ടത്തിൽ കയറിയപ്പോൾ മുതലാളി പറഞ്ഞു എന്തായാലും ഇതൊക്കെ എക്കാലത്തും ഉണ്ടാകും ഇതൊക്കെ നനക്കാൻ ഇവിടെ തോ പിന്നെ പുഴയില്ലേ ഇതൊക്കെ കൃഷി ചെയ്യാനുള്ള വൈദഗ്ധ്യം എനിക്കില്ല എന്നും ഉണ്ടാകുന്നതാണ് പക്ഷേ സുഹൃത്തുക്കളെ എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇല്ലാതിരിക്കുകയും നിനക്കെല്ലാം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നീ വിചാരിച്ചു എല്ലാം നിന്റെ കഴിവാണ് എല്ലാം നിന്റെ കഴിവാണ് അല്ല എന്ന തിരിച്ചറിവ് നിനക്കിപ്പോഴുണ്ടാവേണ്ടിയിരുന്നു വലവൂല ഇത് എന്തെ മാഷാ പറയാറുള്ളത് അല്ല ഉദ്ദേശിച്ചാൽ ഇതൊക്കെ നടക്കുന്നുള്ള ഓർമ്മ മനസ്സിന്ന് പോയി അവിടെയാണ് നിനക്ക് പറ്റിയ അബദ്ധം സുഹൃത്തുക്കളെ അല്ല വേണം അല്ല വേണം അല്ല ഇല്ലാതെ അള്ളാഹുവിൻ ആശ്രയിക്കാതെ അവന്റെ കരുണാകടാക്ഷമില്ലാതെ ഉറങ്ങിക്കിടന്ന കണ്ണുകൾ തുറക്കാൻ നമുക്കാവില്ല അതുകൊണ്ട് പടച്ചവൻ അവഗണിച്ച് ജീവിക്കുന്നവർ പടച്ചവനിലെ കോടിച്ചെല്ലോ എവിടെക്കാ ഓടേണ്ടത് നിന്ന് വിശ്വാസത്തിലേക്ക് അല്ല പറഞ്ഞതൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണം ശിക്ഷ നമുക്ക് ബോധ്യപ്പെടണം അള്ളാഹുവിന്റെ റസൂൽ ആകാശങ്ങളിലൂടെ കടന്നു വന്ന ആകാശയാത്ര നമുക്ക് ബോധ്യപ്പെടണം മലക്കുകൾ നമുക്ക് ബോധ്യപ്പെടണം നരകങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം അതിലൊക്കെ എവിടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലൊരു സംശയത്തിന്റെ ലവലേശം ഉണ്ടായാൽ നിന്റെ രക്ഷിതാവാണ് സത്യം അവർ അവർക്കുള്ള എല്ലാ തർക്കങ്ങളിലും റസൂലിനെ അവർ തീരുമാനം സ്വീകരിക്കണം എന്നിട്ട് ആ റസൂൽ ഒരു വിധി പറഞ്ഞാൽ ഒരു വിഷമമുണ്ടായരുത് എന്ത് ഹദീസിലെ ആ ആയത്തിൽ അങ്ങനെ അങ്ങനത്തെ ഒരു സംശയമല്ലാത്തൊരു ഈമാൻ ദൃഢമായ ഒരു ഈമാൻ സുഹൃത്തുക്കളെ വസ്വാസുണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് ഇവിടെ നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഒക്കെ അവിടെയൊക്കെ നല്ല അറിവ് കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അറിവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും എല്ലാറ്റിനും ഉത്തരങ്ങളുണ്ട് ആ ഉത്തരങ്ങളെ കണ്ടെത്താൻ വൈകിയാൽ മനസ്സ് സംശയത്തിലാകും ഈ മാൻ നഷ്ടപ്പെടും ഈമാനില്ലാതെ പോകും അതുകൊണ്ട് അവിശ്വാസത്തിൽ നിന്ന് ഈ മാനിലേക്ക് അള്ളാഹുവിലേക്ക് വരൂ എന്നാണ് പിന്നെന്തേ പറഞ്ഞു പിശാജിന് നിന്ന് അള്ളാഹുവിലേക്ക് വരിക എന്താ പറയുക ചില ആൾക്കാരെ പിശാജിൻ്റെ കയറിട്ട് കെട്ടി പിടിച്ചൻ ഇനി ആ പറഞ്ഞതല്ല അത് അവനൊന്നും ചെയ്യാൻ പറ്റൂ ഷെയ്ത്താൻ പറഞ്ഞതേ അവന് ചെയ്യാൻ പറ്റൂ അപ്പ എന്താ സുഹൃത്തുക്കളാ പറഞ്ഞത് എന്തോ ഒരു തിന്മ മനസ്സ് കുടുങ്ങിക്കിടന്നാലേ പിന്നെ ആ തിന്മക്കു വേണ്ടിയേ ജീവിക്ക പിശാജ് പറഞ്ഞു തരും എവിടെ ഇരിക്കണം എവിടെ പോകണം എന്ത് ചിന്തിക്കണം ഒക്കെ അന്ന് പറഞ്ഞതാണ് പിശാജ് അവരുടെ മേൽ ആധിപത്യം ചെലുത്തി അവനെ കയറിട്ട് പിടിച്ചിരിക്കുകയാണ് മറപ്പിച്ചു കൊടുത്തു ദീനിനെ കുറിച്ചോ 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 പരലോകത്തെ ഒരു ചിന്തയുമില്ല പിശാജിന്റെ പിശാജിന്റെ ആൾക്കാരുണ്ടല്ലോ ആ പാർട്ടിക്കാര് അവരാണ് നഷ്ടം അവന്റെ ദുനിയാവും പോയി ആഹുറവും പോയി എല്ലാം പോയി അപ്പൊ സുഹൃത്തുക്കളെ പിശാജ് ഏതോ തിന്മ കാണിച്ച് നമ്മളെ കയറിട്ട് പിടിച്ച് കൊണ്ടിടക്കുകയാണോ എന്ന് അത് ആലോചിക്കേണ്ട ദിവസമാണ് എങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും കുതിരിച്ചാടി അള്ളാഹുലെ കോടി ചെല്ലേണ്ട തീരുമാനം എടുക്കേണ്ട ദിവസമാണ് സുഹൃത്തുക്കളെ ഇന്ന് മിൻ തോത്തിൻ ഇല തോത്തി ലാൻ പിശാജിൻ്റെ അനുസരണത്തിൽ നിന്നും അള്ളാഹുവിലേക്ക് പോകേണ്ടതാണ് പിന്നെ മിനൽ മഹസയത്തി ഇല തൗബ തെറ്റുകളിൽ നിന്ന് തൗബയിലേക്ക് മടങ്ങാൻ സുഹൃത്തുക്കളെ പശ്ചാത്തലപിക്കുക ഒരു കക്ഷി അവൻ്റെ വലിയൊരു പ്രായം എത്തുന്നതിന് മുമ്പ് വീട്ടിലൊരു മാതാപിതാക്കളൊക്കെ നിർബന്ധിച്ചിട്ട് അവനെ ഒരു പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഏതോ ഒരു ആളെടുത്ത് പോയി കുറച്ച് ശിർക്കിയായ ചികിത്സകളൊക്കെ നടത്തി ബഹുദൈവ വിശ്വാസത്തിൽ അപ്പോൾ അന്ന് അവൻ അത്ര ബോധമല്ല എന്നാലും തെറ്റാന്നൊക്കെ അവനറിയാം അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്തു വന്നതിന് ശൻ കേട്ടു എന്താണ് ഇന്നഹു ഹു ബില്ല പക്കത് ഹർണ ശിർക്ക് ചെയ്തോ സ്വർഗല്ല അപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്ക ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഷിർക്ക് ഉറപ്പാണല്ലോ എനിക്ക് സ്വർഗല്ലേ വർഷങ്ങളോളമായി അവനിപ്പോഴും മാനസിക രോഗിയാണ് എന്തേ മാനസ് തെറ്റാൻ കാരണം അഥവാ ഷിർക്ക് ചെയ്തിട്ട് നിരക നിറ എനിക്ക് നിരകാണെങ്കിലും അവൻ്റെ മനസ്സ് ഒരിക്കലും അവനെ തിരിച്ച് സമ്മതിക്കണില്ല സുഹൃത്തുക്കൾ അതുകൊണ്ടാണ് പഠിച്ചോൺ പറഞ്ഞത് ഷിർക്കിനെയും വ്യഭിചാരത്തെയും കൊലപാതകത്തെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഇല്ലാമൻ താപ പശ്ചാത്തപിച്ചാൽ ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെ മനുഷ്യനേതു വൻ പാപങ്ങളൊന്നും തിരിച്ചു വരാൻ പറ്റും പക്ഷേ അത് സുഹൃത്തുക്കളെ മരണത്തിൻ്റെ ഒരു ശബ്ദം ഇവിടുന്ന് വരാനുണ്ട് ഒരു കഫം കുടുങ്ങിയൊരു ശബ്ദമുണ്ടല്ലോ അത് വരുന്നതിന് മുമ്പ് തീരുമാനിക്കണം അത്രേ ഉള്ളൂ അതിന് മുമ്പ് തീരുമാനിക്കണം അത് ഏത് സെക്കൻഡാണ് നമുക്കറിയില്ലല്ലോ ആത്മാർത്ഥമായ പശ്ചാത്താപം നിരാശപ്പെടാതെ എന്ത് തെറ്റ് സംഭവിച്ചാലും ആ തെറ്റിൻ്റെ മുഴുവൻ ചിന്തകളും മനസ്സിന്ന് കളഞ്ഞിട്ട് ആ തെറ്റ് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ട് അതിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ മുഴുവനും കൊന്നുകളഞ്ഞ് ഒരു നല്ല സാഹചര്യത്തിൽ ഒരു നല്ല വിശ്വാസിയായി നന്മ വർദ്ധിപ്പിച്ച് ജീവിക്കുവാനുള്ള തൗബ അതാണ് ഫഫിറു പാപങ്ങളിൽ നിന്ന് പശ്ചാത്താപത്തിലേക്ക് ആ തിരിച്ചുവരവ് നമ്മുടെ ആവശ്യപ്പെടുന്നു കാത്തുക്കാൻ പറ്റില്ല ഓടിച്ചെല്ലിന്ന് നാളെ ആവാം അടുത്ത വക്തിലാവാം അടുത്ത റമദാനിലാകാം എന്നാകരുത് എന്നാണ് പിന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സത്യമാണ് ആകാശവും ഒന്നും ഈ ഒരു അവസ്ഥ മാറ്റപ്പെടുന്നതാണ് മാറ്റപ്പെട്ടിട്ട് വലിയ വലിയ പർവ്വതങ്ങളൊക്കെ നിന്ന സ്ഥലങ്ങളെന്ന് ആ പർവ്വതമൊക്കെ പോയിട്ട് കൈവജം വല അമ കുണ്ടും കുഴികളുമില്ലാത്ത തോൽ പോലെ ഒരു തോലുപോലെ വിരിച്ച തോലുപോലെ എന്തു എന്ത് ചെയ്യുമെന്നറിയോ ഈ ഭൂമിയും എല്ലാം നിരന്ന് ഒരു ും എല്ലാം അടക്കി ഭരിക്കുന്ന അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഖബറുകളിൽ നിന്നുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് വരും അപമാനിതരായി ചങ്ങലക്കിട്ടാമം വെച്ചിട്ട് കുറ്റവാളികളെ നിരനിരയായി കൊണ്ടുപോകുന്ന കാഴ്ച നിനക്കന്ന് കാണാനാകും ൾ അവരുത് ടാറിൻ്റെ വസ്ത്രങ്ങൾ കത്തും തോറും ആ ചൂടിൻ്റെ ഭീകരത ലഭിക്കാൻ ഏറ്റവും ദുർഗന്ധം വമിച്ച ഒരു ദുർഗന്ധങ്ങൾ അവർക്ക് ലഭിക്കാൻ നരകം അവരുടെ മുഖങ്ങളെ ആവരണം ചെയ്യും ഏറ്റവും മർമ്മസ്ഥാനത്ത് തീ കത്തുന്നുണ്ടായിരിക്കും മുഖത്ത് തീ കത്തുന്നുണ്ടായിരിക്കും ഇതൊന്നും അള്ളാഹു ഒര ഒരടിമയോട് ചെയ്യുന്ന അനീതിയല്ല അടുത്തായ ഓരോരുത്തരും ചെയ്തതാണ് അവൻ അവനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു പെട്ടെന്ന് വിചാരണം ചെയ്യും സുഹൃത്തുക്കളെ ആ ശിക്ഷയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നടക്കാനവണത് ആ ശിക്ഷയിൽ നിന്ന് സുഗന്ധം വമിക്കുന്ന മൈലുകൾ ദൂരങ്ങളിലേക്ക് സുഗന്ധം വമിക്കുന്ന സ്വർഗത്തിലേക്ക് തിരിച്ചു നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ തിന്മകളൊക്കെ ഉപേക്ഷിച്ചാൽ എന്ത് നഷ്ടവരാണ സുഹൃത്തുക്കളെ സ്വർഗത്തിലേക്കുള്ള തിരിച്ചു നടത്താം അല്ലാഹുലെ കോടി ചെല്ലു മിനിക്രി അശ്രദ്ധയിൽ നിന്നും അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് അത്ര ആവശ്യമുള്ളൂ അഞ്ചു വക് കൃത്യം നിസ്കരിക്കണം എന്നൊരു ഉറപ്പുണ്ടാകാം എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സും ശരീരവും അറിയാതെ പള്ളിയിൽ കയറുക അഞ്ചു നേരം ജമാനത്തായിട്ടേ നിസ്കരിക്കുക ഇന്നാണ് കഴിഞ്ഞാലും ഈ ജമാനത്ത് ഉണ്ടാവും തീരുമാനിച്ച മൈസൂർ വിശുദ്ധ ഖുർആാനുമായുള്ള അഗാധമായ ഒരു ബന്ധത്തെ സ്ഥാപിക്കാൻ എവിടെയെങ്കിലും ഒരു ക്ലാസ് പോയി ഒരമണിക്കൂറി ഇരിക്കുക അള്ളാഹുവിൻ്റെ ദിക്കരുണ്ടാകുമ്പോൾ അശ്രദ്ധമായൊരു ജീവിതത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു വരും കയ്യന്റെ വരലുകളൊക്കെ എന്താ അറിയോ രാവിലെയും വൈകുന്നേരമൊക്കെ അതുക്കാർ ദിക്കറുകളെ കൊണ്ട് നി നിവരുക എനിക്ക് വലിയ കൂലി നമുക്ക് കിട്ടും ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളെ നമ്മൾ നിലനിർത്തുക അങ്ങനെ മുന്നോട്ട് പോയാൽ തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം പിടിച്ചു വാങ്ങി നമുക്കൊരു ദീനി ജീവിതത്തിലേക്ക് നമ്മൾ നീക്കി വെച്ചാൽ തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാകും അത്തരത്തിലുള്ളൊരു മാറ്റം അള്ളാഹുലേക്കുള്ളൊരു തിരിച്ചുപോക്കിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും അലഹമുല്ല ആലിഹി തൊയ്യുമാറഖി വസല മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹരും സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ എല്ലാവർക്കും മാസപ്പിറവിയുടെ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് ഒരാശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല ഇസ്ലാമിൻ്റെ ഒരു കാര്യത്തിനും അതില്ലെന്നാണ് ഇത് ഹിലാൽ ഇത് മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക എന്നാണ് എത്ര വ്യക്തമായൊരു കാര്യം മാസം നോക്കണം എന്നാണ് വേണത് മാസം കണ്ടാലേ ഒരു പുതിയ മാസം പിറക്കുള്ളൂ കണ്ടിട്ടില്ലെങ്കിലോ പിറക്കൂല അതിന് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് കൺഫ്യൂഷൻ ഉണ്ടാകണത് എന്താണ് ഒരു ദുർവ്യാഖ്യാനം കണക്കിനെ ആശ്രയിക്കുന്ന ആളുകൾ പറയണെന്താ വെച്ചാൽ നിസ്കരിക്കാൻ കണക്ക് നോക്കുമ്പോൾ എന്തിനാ മാസം നോക്കാൻ ഈ മാസം മാത്രം കാണാൻ കോളശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് പോരേന്നാണ് അവിടെ ഒറ്റ മറുപടി ഉള്ളൂ പമൻ ശഹിത മിൻകുമുശം കണ്ടാലേ നോമ്പ് നോൽക്കാൻ പാടുള്ളൂ എന്ന് നബിസ്ലാസ്മ പറഞ്ഞാൽ പിന്നെ ഏത് കാലത്തും അതാണ് നിയമം അതുകൊണ്ട് ലോകം ഇന്നേ വരെ തുടർന്ന് വന്ന കാര്യമാണ് കാണണം അതുകൊണ്ട് എല്ലാ മാസവും നോക്കണം ഒമ്പത് മാസം നോക്കുക മൂന്ന് മൂന്ന് മാസം നോക്കുക ഒമ്പത് മാസം നോക്കാതെ അപ്പൊ ഒമ്പത് മാസം കണക്ക് പറ്റുമെങ്കിൽ മൂന്ന് മാസത്തിനെന്തെങ്കിലും കണക്ക് പറ്റാതിരിക്കാൻ എല്ലാ മാസവും നോക്കുമ്പോഴേ ഷാബാൻ ഇരുപത്തൊമ്പത് തീരുമാനിക്കണമെങ്കിൽ ഷാബാൻ ഒന്ന് തീരുമാനിക്കണ്ടേ എങ്കിലല്ലേ നമുക്ക് റമലാന്റെ മാസം നോക്കാൻ പറ്റുള്ളൂ ഷാബാൻ കലണ്ടർ നോക്കുക റമലാൻ അല്ലാതെ നോക്കിയാൽ എങ്ങനെ തീരുമാനിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാ മാസം നിബിസ്ലാ സമയം എവിടെയെങ്കിലും കലണ്ടർ നോക്കിയല്ലോ നബിയും സഹാബത്തും എങ്ങനെയാണോ അവർ മാസം തീരുമാനിച്ചത് അതേ നയം ഒരാൾ തുടർന്നാൽ അയാൾ തെറ്റുകാരണമെന്നതിലും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു കൂട്ടുകാർ പറയണത് എന്താ വച്ചാൽ ഇതാ റയ്ത്തും റുഹ്യത്ത് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ച എല്ലാം അവിടെ ഉണ്ട് എന്ന് കണക്കോണ്ട് ഉറപ്പുണ്ടായാൽ കണക്കുകൊണ്ട് കണക്കോണ്ട് ഉറപ്പുണ്ടാകുന്ന റുയ്യത്തല്ല സുഹൃത്തുക്കൾ അത് നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ആകാശത്തേക്ക് മാസം വരുമ്പോൾ സഹാബത്ത് നോക്കിയല്ലോ അവർക്ക് മനസ്സിലായതാണ് റുഇയത്ത് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുണ്ട് നോക്കിക്കാണണം നോക്കി കാണുമ്പോൾ തന്നെ പറ്റുള്ളൂ ഓരോ വ്യാഖ്യാനങ്ങൾ പുതിയത് കൊടുക്കുമ്പോൾ എന്താവും അറിയുന്നത് നോമ്പിൻ്റെ അന്ന് പെരുന്നാളാവും പെരുന്നാളിൻ്റെ നോമ്പാവും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അതിലൊരാശയക്കുഴപ്പമല്ല ഇരുപത്തൊമ്പതിന് മാസം നോക്കുക കണ്ടാൽ പിറ്റേന്ന് ഒന്ന് കണ്ടില്ലെങ്കിൽ മുപ്പത് തകച്ചിട്ട് എന്തുയാക്കുക പിന്നെ ചില ആൾക്കാർ പറഞ്ഞു ലോകത്ത് എവിടെയെങ്കിലും കണ്ടാൽ മതി അങ്ങനെ ഉണ്ടോ സുഹൃത്തുക്കളെ സൗദി അറേബ്യയിൽ കാണുന്നതിന് മുമ്പ് പല നാട്ടിലും കാണും പക്ഷേ സൗദി സൗദിയിൽ കാണുമ്പോഴേ അവർ ഉറപ്പിക്കോളൂ വേറെ നാട്ടിൽ ആഫ്രിക്കയിൽ കണ്ടതുകൊണ്ട് സൗദി ഉറപ്പിക്കൂല ഓരോ കുല്ലി പലതിൻ്റെ എത്തും ഓരോ നാട്ടിലും അവിടെ കാഴ്ചയുണ്ട് അത് കണ്ടുറപ്പിക്കാനോട് പറഞ്ഞു അതാണ് നമുക്ക് അതുകൊണ്ട് പലരും പല മാനദണ്ഡങ്ങൾ സ്വീകരിക്കുമ്പോൾ നാം ഭിന്നിച്ചു പോകും നബി നബിസ്ലാസ്മ പറഞ്ഞ ഒരൊറ്റ ഹദീസിൽ നിന്നാൽ ആകാശത്തേക്ക് നോക്കുക ഇരുപത്തൊമ്പതിന് കണ്ടാൽ പിറ്റേന്ന് ഒന്ന് കണ്ടില്ലെങ്കിൽ മുപ്പത് ഒരു കൺഫ്യൂഷനും ഇല്ല ലോകം ഇന്നേവരെ തുടർന്നു വന്ന അഖിലി സുന്നവൽ ജമാ സ്വീകരിച്ച നയമാണ് അത് നമ്മൾ സ്വീകരിക്കാതോട് മുന്നോട്ട് പോവുക പെരുന്നാളാണ് നാളെ അതിൻ്റെ എല്ലാ മര്യാദയോടും കൂടെ നമ്മൾ ഈദ്ഗാഹിൽ കുളിക്കുക നല്ല വസ്ത്രം ധരിക്കാം അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന ചെല്ലുക അതേപോലെ സുഗന്ധം ഉപയോഗിക്കുക പുരുഷന്മാർ നേരത്തെ പോവുക പറ്റുമെങ്കിൽ നടന്നു പോവുക ആ നിസ്കാരം പോലെ തന്നെ ഹുത്തുമ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേക സമയം കാണുക അന്നത്തെ ദിവസം പ്രത്യേകമായ ദാനധർമ്മങ്ങൾ നൽകാൻ പറ്റുമെങ്കിൽ നമ്മൾ നൽകുക പിന്നെ പള്ളിയിലാണെങ്കിലേ ദഹിയത്തുള്ളൂ ഈദ്ഗാഹിലാണെങ്കിൽ വേറെ ഒരു നമസ്കാരവുമില്ല പെരുന്നാൾ നമസ്കാരം മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ന് പിന്നെ സൂര്യൻ അസ്തമിച്ചത് മുതൽ നമ്മൾ തെക്ക് ആരംഭിക്കുക നാളെ ഈദ്ഗാഹിൽ എത്തുന്നത് വരെ നമുക്കത് തുടരാനാവും ഈ പൂർണമായ ഒരു റമലാൻ ഇന്ന് മുപ്പതോടുകൂടെ സമാപിക്കുമ്പോൾ അള്ളാഹുവി ഈ റമലാനിലെ എല്ലാ ആരാധനകളെയും പ്രവർത്തനങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടു കൂടെ നീ ഞങ്ങളിന്ന് സ്വീകരിക്കണം റഹ്മാനെ ഈ മുപ്പത് ദിവസങ്ങളെ രാവുകളിലും നരകത്ത് നീ മോചനം നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം എമിർ റഹ്മാനെയും അള്ളാഹു എല്ലാ തെറ്റുകളിൽ നിന്നും മടങ്ങി നിന്നിലേക്ക് തിരിച്ചു വരുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണം എമ്റഹ്മാനെ ഞങ്ങളിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പകത്താണ് എമർ റഹ്മാനെ രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രധാനം ചെയ്യണം എം റഹ്മാനെ പല പ്രതിസന്ധികളും ജീവിതത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ആ പ്രതിസന്ധികളെയെല്ലാം من لبابا موجودنا من رحمه اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب إن إنك أنت تواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار والحمد لله رب العالمين الله صل